ഇപ്പോൾ സംഘടനയിൽ ഉണ്ടായിരിക്കുന്ന പുനക്രമീകരണങ്ങൾക്ക് ശേഷം ബിജെപിയിൽ ഉയർക്കൊണ്ടിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്ക് ശോഭാ സുരേന്ദ്രനും മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന സൂചനയുണ്ടാകുന്നു. വയനാട്ടിലൊക്കെ കൂട്ടരാജി തുടരുകയാണ്. പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും പരസ്യമായി തന്നെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. പ്രസിഡന്റ് മാറണം എന്നുള്ള ആവശ്യം അംഗീകരിക്കപ്പെടാത്തതിൽ കൃഷ്ണദാസ് വിഭാഗം വലിയ ആമർഷത്തിലാണ്. അതിനിടയിലാണ് ദേശീയ നിർവാഹക സമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയത്. കുമ്മനവും മുരളീധരനും മാത്രമാണ് സ്ഥിരം അംഗങ്ങൾ കേരളത്തിൽ നിന്ന്. ഇ ശ്രീധരനെയും പി കെ കൃഷ്ണദാസിനെയും ക്ഷണിതാക്കളായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി. ശോഭാ സുരേന്ദ്രനോട് വല്ലാത്ത പക സൂക്ഷിക്കുന്ന മുരളീധരനും സുരേന്ദ്രനും ചേർന്ന അച്ചുതണ്ട് ഇക്കുറിയും ശോഭാ സുരേന്ദ്രനെതിരെ കൃത്യമായ കരുനീക്കങ്ങൾ നടത്തിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ ദേശീയ നിർവാഹക സമിതിയിൽ നിന്നുള്ള ഒഴിവാക്കൽ. അതിനുള്ള മറുപടിയാണ് ശോഭാ സുരേന്ദ്രൻ നൽകുന്നത്. പാർട്ടി ഒരുപാട് അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട്. പാർട്ടിയിലേക്ക് വന്ന വഴിയെക്കുറിച്ച് അവർ ഓർമ്മിപ്പിക്കുന്നു. ബാലഗോകുലം മുതൽ തുടങ്ങിയ പ്രവർത്തനം, അതിനിടയിൽ കിട്ടിയ അംഗീകാരങ്ങൾ, ഇനി അംഗീകാരങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ പാർട്ടിയിൽ തന്നെ നിൽക്കുമെന്നുള്ള സൂചന. പക്ഷേ അപ്പോഴും ഹിരണ്യകശിപുവിൻ്റെ നിരന്തരമായ വേട്ടയാടലുകൾക്ക് ഇരയായപ്പോഴും നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാത്ത പ്രഹ്ലാദനെയാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. മുരളീധരൻ എന്ന ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനെ എത്ര വേട്ടയാടലുകൾ നടത്തിയാലും കീഴടക്കാനാകില്ല എന്ന് അവർ ആ വാക്കുകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു അവതാരമുണ്ടാകുമായിരിക്കും ഈ ഹിരണ്യകശിപുവിനെയും വധിക്കാൻ എന്ന് അവർ സ്വാഭാവികമായി തന്നെ ചിന്തിക്കുന്നുണ്ടാകും. അതായത് ബി ജെ പിയിൽ ഉയർക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ മുരളീധരാധിപത്യം അത് താൽക്കാലികമാണ് എന്നും അതിന് ഒരന്ത്യമുണ്ടാകുമെന്നും കരുതുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രനുമുള്ളത്. അതവർ തുറന്നു പറയുന്നു. ഇപ്പോൾ മുരളീധരനെയോ സുരേന്ദ്രനെയോ പേരെടുത്ത് വിമർശിക്കാൻ കഴിയില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ശോഭാ സുരേന്ദ്രന് കഴക്കൂട്ടത്ത് സീറ്റ് കൊടുക്കരുത് എന്ന് മുരളീധരൻ അതിശക്തമായി വാദിച്ചപ്പോഴും കേന്ദ്ര നേതൃത്വത്തിൻ്റെ അതിശക്തമായ ഇടപെടലിൽ കൂടിയാണ് ശോഭാ സുരേന്ദ്രന് അവിടെ സീറ്റ് ലഭിച്ചത്. പക്ഷേ മുരളീധരനടക്കം നന്നായി തന്നെ കാലുവാരുകയും ചെയ്തു. ഒരു വേള അവർ മുന്നിലേക്ക് എത്തുമെന്നുള്ള തോന്നലുണ്ടായപ്പോൾ പ്രകടമായി തന്നെ ആ കാലുവാരലിന് മുരളീധരനടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകി എന്ന് തന്നെയാണ് ബി ജെ പിയുടെ അന്വേഷണ സമിതികളൊക്കെയും കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും പഴയ എ ബി വി പി ബന്ധം ഉപയോഗിച്ച് ഇപ്പോഴും മുരളീധരൻ കേന്ദ്ര നേതൃത്വത്തെ തൻ്റെ വഴിയിൽ തന്നെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. സുരേന്ദ്രൻ്റെ പ്രസിഡന്റ് സ്ഥാനം തെറിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളികളും കേരളത്തിൽ ബി ജെ പിയിൽ പിടിമുറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും ഒക്കെ മുരളീധരൻ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. കേരളത്തെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി കാണാത്തത് കൊണ്ട് തന്നെ മുരളീധരൻ പറയുന്നതിന് തൽക്കാലം മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോകുന്ന കേന്ദ്ര നേതൃത്വം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ശോഭാ സുരേന്ദ്രൻ്റെ നിലപാടിനോടൊപ്പം നിന്ന നേതാക്കൾ ഇപ്പോഴും കേരളത്തിലെ കാര്യങ്ങളിൽ അതൃപ്തരായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ സംഘടനാ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ, അവർ ഒരു പ്രത്യക്ഷ ഇടപെടൽ നടത്താതിരിക്കുന്നിടത്തോളം കാലം മുരളീധരനും സുരേന്ദ്രനും കരുത്തുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ആ വാചകങ്ങൾക്ക് പ്രസക്തി ഉണ്ടായി വരുന്നതും. അതായത് ഈ നിലപാടുകളുള്ള പ്രഹ്ലാദനെ ഹിരണ്യകശിപു എത്ര വേട്ടയാടിയിട്ടും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞ ആ പഴയ ഓർമ്മകളിലേക്ക് പോകണം എന്ന് അവർ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റി നിയോഗിച്ചപ്പോഴും സംഘടനയിൽ പുതിയ ചുമതലകൾ നിശ്ചയിച്ചപ്പോഴും പുതിയ ആളുകളെ ഉൾപ്പെടുത്തിയപ്പോഴും ഒക്കെ മുരളീധരൻ പക്ഷത്തിൻ്റെ സമഗ്രാധിപത്യം അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ നേട്ടമായി അവർ ആഘോഷിക്കുന്നു. സുരേന്ദ്രൻ മാറണം മാറണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എടുത്ത് സുരേന്ദ്രൻ മാറണ്ട, സംഘടനാ സംവിധാനത്തിൽ ചില പുനഃക്രമീകരണങ്ങൾ മാത്രം മതി എന്നുള്ള നിലപാട് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചു എന്നുള്ളത് ഈ കൊള്ളയും പാർട്ടിയെ ഇല്ലാതാക്കുന്ന നടപടികളും ഒക്കെ സ്വീകരിച്ചിട്ടും അത് സുരേന്ദ്രനുള്ള അംഗീകാരമായിട്ടാണ് അവർ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ശോഭാ സുരേന്ദ്രന് ഇത്തരമൊരു പ്രഹരമേൽക്കുന്നത്. പക്ഷേ ആ പ്രഹരത്തെയും ഇന്നല്ലെങ്കിൽ നാളെ അതിജീവിക്കാൻ കഴിയുമെന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ കണക്ക് കൂട്ടുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള പോരാട്ടം തുടരുക എന്നതാണ്. അതിൻ്റെ സൂചന തന്നെയാണ് അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയും നൽകുന്നത്.